السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. എന്തൊക്കെയാണ് കുട്ടികളെ വിശേഷങ്ങളൊക്കെ? എങ്ങനെ പോണു കൊറോണ ഒക്കെ? ഉഷാറായിക്കാണ് പോകുന്നുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്നും അസുഖമൊന്നുമില്ലല്ലോ. എല്ലാവരും പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. ഞാൻ വീണ്ടും പറയണം, കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിലേയും പറഞ്ഞല്ലോ നിങ്ങൾ ദുആ എന്നാൽ അള്ളാഹ് സ്വീകരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ വീണ്ടും പറയണത് എന്ത് ചെയ്യും, അഞ്ച് ഭക്ത അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മളും ദുആ എടുക്കണ്ടേ, നിങ്ങളും ദുആ ചെയ്യണം, എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. നമുക്ക് എടുക്കാനുള്ള വിഷയം താരീഖാണ്. ഇന്ന് എടുക്കാനുള്ള വിഷയം താരീഖാണ്. താരീഖിൽ ഇപ്പോൾ ഒന്നാമത്തെ പാഠം കഴിഞ്ഞ്, രണ്ടാമത്തെ പാഠവും കഴിഞ്ഞ്, ഇനി മൂന്നാമത്തെ പാഠം നമുക്ക് എടുക്കാനുള്ളത്. എത്രാമത്തെ പാഠം? മൂന്നാമത്തെ പാഠം. ഒന്നാമത്തെ പാഠത്തിലെ ചോദ്യത്തിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും, രണ്ടിൻ്റെ എല്ലാവരും എഴുതി, നല്ല കുട്ടികളാണ്. നമുക്ക് മൂന്നാമത്തെ പാഠം അല്ലേ. ഇപ്പം കഴിഞ്ഞ പാഠത്തിൽ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ആ പാഠത്തിന് ഹെഡിങ് എന്തെന്ന് ആലോചിച്ച് നോക്കിയാണ്. പ്രബോധനം പ്രയാസകരമാകുന്നു, അതല്ലേ? അതന്നെയാണ്. അതിലെന്താ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി, ആ കുന്നിൻ്റെ പേരെന്താ, സൊഫാ പർവ്വതം എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ, കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂട്ടി, കുടുംബക്കാരോട് പറഞ്ഞു, ഈ പർവ്വതത്തിന് പിറകിൽ കൂടെ ഒരു സൈന്യം വരുന്നു, ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, നീ സത്യം പറയുന്നവനാണ്, അപ്പം നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അബൂ ലഹബ് എന്ന പേരുള്ള ഒരാൾ എന്ത് പറഞ്ഞു, തബ്ബല്ലക്ക, നിനക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ എന്ന് പറയുന്ന സൂറത്ത് എന്ന ആയത്ത് തുടങ്ങുന്ന സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. പിന്നെന്താ, ഇത്ര നമുക്ക് ഈ പാഠത്തിൽ, രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ പാഠം, രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാനം പറഞ്ഞു നമ്മൾ, ഈ പരസ്യപ്രഖ്യാപനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബികളെയും ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളല്ലാത്ത ഖുറൈശികളായ ആളുകൾ എന്ത് ചെയ്യും, ആക്രമിക്കാൻ തുടങ്ങി, വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം അതേപോലെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്യുക, സ്വഹാബികൾ ചോദിക്കുകയാണ്, നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല പ്രവാചകനെ, പ്രവാചകരെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ വേറെ നാട്ടിലേക്ക് പാലായനം ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പാലായനത്തിൻ്റെ കഥയാണ് ഇതാ മൂന്നാമത്തെ പാഠത്തിലുള്ളത് അല്ലേ. അപ്പം നോക്കി നോക്കാനായിട്ടില്ല, പാഠത്തിന് ചെറിയ ഷോർട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ മൂന്നാമത്തെ പാഠത്തിൽ ഹെഡിങ്, എത്യോപ്യ ഒരു അഭയ കേന്ദ്രം. ജനങ്ങൾ പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാട് പറഞ്ഞു കൊടുക്കുകയാണ്, എത്യോപ്യ. ആ എത്യോപ്യയിലേക്ക് നിങ്ങൾ വേണം ഹിജറ പെയ്ക്കോളി, പാലായനം ഈ നാട്ടിൽ നിന്ന് സ്വന്തം നാട് വിട്ട് ആ നാട്ടിലേക്ക് നിങ്ങൾ ഹിജറ പെയ്ക്കോളി, പാലായനം ചെയ്തോളി എന്ന് പറഞ്ഞു. ആ നാട്ടിൽ നജാഷി എന്ന് പറഞ്ഞ രാജാവുണ്ട്, അദ്ദേഹം എന്ത് ചെയ്യില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത നല്ലൊരു രാജാവാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി. പുരുഷന്മാരിൽ നിന്ന് 10 പേരും, സ്ത്രീകളിൽ നിന്ന് 4 സ്ത്രീകളും, 10 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം എവിടേക്ക് യാത്ര ചെയ്ത്, എത്യോപ്യ എന്ന് പറയുന്ന നജാഷി രാജാവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു. ഇപ്പോൾ 3 മാസം, അപ്പം അവിടെ നിന്നു 3 മാസത്തോളം അവിടുത്തെ താമസിച്ചു അവർ. അപ്പോൾ ഇവരവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്യും, ആ രാജാവ് ഇവർക്ക് ആരാധിക്കാനുള്ള സഹായങ്ങളും സ്ഥലങ്ങളും ഭക്ഷണവും നൽകി ആരെ സഹായിച്ചു, ഈ വന്ന 10 പുരുഷന്മാരെയും 4 സ്ത്രീകളെയും ആ രാജാവ് സ്വീകരിച്ചു, സഹായിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം മക്കയിലുള്ളവരെല്ലാം മുസ്ലിം ആയി, എല്ലാവരും മുസ്ലിങ്ങളായി എന്നുള്ള വ്യാജ വാർത്ത കേട്ട് ആ പോയ ആൾക്കാരെങ്ങോട്ട് പോകുന്നു, തിരിച്ച് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. എത്യോപ്യയിലെത്തിയ ആ 14 പേരും, 10 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന ആ സംഘം എല്ലാവരും മുസ്ലിങ്ങളായി എന്ന്, മക്കയിലുള്ള എല്ലാവരും മുസ്ലിമായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തിരിച്ചു പോന്നു. സ്വന്തം നാട് കാണാനുള്ള ആഗ്രഹം, സ്വന്തം വീട് കാണാൻ, കുടുംബക്കാരെയും കാണാൻ വേണ്ടി അവർ തിരിച്ചു പോന്നു. ഈ സമയത്ത് ഇവർ നാട്ടിലെത്തിയപ്പോൾ അറിഞ്ഞത് എന്ത്, ആ വാർത്ത എന്തെങ്കിലും കളവായിരുന്നു എന്നുള്ളത്. ഈ സമയത്ത് അവരെ ആ നാട്ടിലുള്ള എല്ലാവരും മർദ്ദിക്കുവാനും ആക്രമിക്കുവാനും തുടങ്ങി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വീണ്ടും ചോദിക്കുകയാണ്, പ്രവാചകരെ സഹിക്കാൻ വയ്യ, മർദ്ദനം കൂടിയിരിക്കുക, ഞങ്ങൾ വീണ്ടും പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, രണ്ടാമതും എത്യോപ്യയിലേക്ക് യാത്ര പോകാൻ, ഹിജറ പോകാൻ എന്ത് ചെയ്യും, സമ്മതം കൊടുത്തു. എന്നാൽ പോയിക്കോളൂ, കുഴപ്പമില്ല, ആ നാട്ടിലേക്ക് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
അനുവാദം നൽകി. അപ്പോൾ രണ്ടാമത്തെ യാത്രയിൽ, ശരിക്ക് ആ കണക്ക് ശ്രദ്ധിക്കണം, ഒന്നാമത്തെ യാത്രയിൽ 10 പുരുഷന്മാരും 4 സ്ത്രീകളുമായിരുന്നു. 10 പുരുഷന്മാരും 4 സ്ത്രീകളും. രണ്ടാമത്തെ യാത്രയിൽ 53 പുരുഷന്മാരും 18 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം, രണ്ടാമത് സംഘം എത്യോപ്യയിലേക്ക് ഹിജറ പോയിന്. ഇതേ ഇത്രയുള്ള നമ്മൾ പാഠത്ത് പഠിക്കാനുള്ളൂ. എന്തൊക്കെ, എത്ര കണക്ക്, 10 പുരുഷന്മാരും 4 സ്ത്രീകളും ഒന്നാമത്തെ യാത്രയിൽ ഹിജറ പോയത്, 53 പുരുഷന്മാരും 18 സ്ത്രീകളും രണ്ടാമത്തെ യാത്രയിൽ ഹിജറ പോയി. ഇത്രേ ആ ഹിജറ പോയ നാടിൻ്റെ പേര് എത്യോപ്യ. എത്യോപ്യ രാജാവിൻ്റെ പേര് നജാശി. ഇത്രേ ആ പാഠത്തിൽ പഠിക്കാനുള്ളൂ. അപ്പം നോക്കില്ല, നമുക്ക് നോക്കാം. നോക്കി പാഠം മൂന്ന് എല്ലാവരും വരല വെച്ചില്ലേ, ശ്രദ്ധിച്ച് കേൾക്കണില്ലേ? ആ നോക്കെന്നാൽ, എത്യോപ്യ ഒരു അഭയകേന്ദ്രം. ആ നാട്ടിലേക്ക് പോകുന്നതും ഒരു അഭയം തേടിക്കാണ്ട് സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവരുടെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൾ എങ്ങോട്ട് പോകും, എത്യോപ്യയിലേക്ക് പോവാണ്. നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളുക, അഭയാർത്ഥികളായി എത്തുന്നവരെ അക്രമിക്കാത്ത ഒരു രാജാവ് ഉണ്ടവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ സ്വന്തം നാട് വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉടുക്ക് പോയിക്കോളൂ, എത്യോപ്യയിലേക്ക് പോയിക്കോളൂ. അവിടെ എന്തെങ്കിലും അഭയാർത്ഥികളായി എത്തുന്നവരെ അക്രമിക്കാത്ത, ഒന്നും ചെയ്യാത്ത, സഹകരിക്കുന്ന നല്ലൊരു രാജാവ് ഉണ്ടവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കയിൽ മുസ്ലിംകളുടെ ജീവിതം ദുസ്സഹായമായപ്പോൾ അവർക്ക് ഹിജറ പോകാൻ, ഹിജറ എന്ന് പറഞ്ഞാൽ പാലായനം ചെയ്യാൻ, സ്വന്തം നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോകാൻ അനുവാദം നൽകുകയായിരുന്നു പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുവാദം ലഭിച്ച ഉടനെ 10 പുരുഷന്മാരും 4 സ്ത്രീകളും എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തു. കണ്ടില്ലേ, 10 പുരുഷന്മാരും 4 സ്ത്രീകളും എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തു. കുറേശ്യകളുടെ ദൃഷ്ടിയിൽ പെടാതെയായിരുന്നു യാത്ര. രാത്രിയൊക്കെ വല്ല കൂന്ന് നിന്നുകൊണ്ട് ആരും കാണാതെ ഇരുട്ടിൻ്റെ മറവിലൊക്കെ ആയിരുന്നു അവിടെ യാത്ര ചെയ്ത് എത്യോപ്യൻ നാട്ടിലേക്ക് പോയത്. പകൽ പോയി എങ്ങനെയായാലും കാണും, രാത്രി ആരും കാണാതെ ഒളിച്ച് നിന്നുകൊണ്ട് മറഞ്ഞു നിന്ന് കാണും ഇരുട്ടിൻ്റെ മറവിലൂടെ അവർ എത്യോപ്യയിലേക്ക് യാത്ര പോയത്. എത്യോപ്യൻ രാജാവ് നജാശി, രാജാവിൻ്റെ പേരാണ് നജാശി, അവരെ സ്വീകരിക്കുകയും ആരാധനാ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. പടച്ചറബിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. നബുവത്തിൻ്റെ അഞ്ചാം കൊല്ലം രജബ് മാസത്തിലായിരുന്നു ഇത്. അവിടെ ഒന്നാമത്തെ യാത്ര എത്യോപ്യയിലേക്ക് 10 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്നൊരു സംഘം സ്വന്തം നാട്ടുകാരുടെ അക്രമത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അവർ എത്യോപ്യ നാട്ടിലേക്ക് പോയത്. അപ്പോഴാണ് എത്യോപ്യ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോയത് നബുവത്തിൻ്റെ 5-ാം കൊല്ലം റജബ് മാസത്തിലായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം മക്ക നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം മക്കയിലുള്ള എല്ലാ നിവാസികളും, എല്ലാ താമസക്കാരും, തന്നെ ആക്രമിച്ചവരും, എല്ലാവരും, കുടുംബക്കാരും, നാട്ടുകാരും, എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു. എത്യോപ്യയിലെ ആ നാടിൽ മൊത്തം അറിഞ്ഞു. അത് സത്യമായിരുന്നില്ല. വാർത്ത കേട്ട് ഹിജറ പോയവർ, പാലായണം ചെയ്തവർ, സ്വന്തം നാട് വിട്ട് പോയ 10 പുരുഷന്മാരും 4 സ്ത്രീകളും മക്കയിൽ തിരിച്ചെത്തി. കുറേശ്യകളുടെ മർദ്ദനം പൂർവാധികം ശക്തിയായി. നോണ ആ വ്യാജ വാർത്തയായിരുന്നു, കളവായിരുന്നു പ്രചരിച്ചത്. ഇവർ സ്വന്തം നാട്ടുകെത്തി, മക്കയിലേക്ക് എത്തിയപ്പോൾ കുറേശ്യകൾ വീണ്ടും അധികം മർദ്ദിക്കുവാനും അധികം ഉപദ്രവിക്കുവാനും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഹിജറ പോകാൻ അനുവാദം നൽകി. സ്വന്തം നാട് വിട്ട്, സ്വന്തം വീട് വിട്ട്, സ്വന്തം കുടുംബക്കാരും എല്ലാവരെയും വിട്ട് വേറെ നാട്ടിലേക്ക്, അന്യ നാട്ടിലേക്ക് പോകാൻ അനുവാദം നൽകി. അങ്ങനെ 53 പുരുഷന്മാരും 18 സ്ത്രീകളും എത്യോപ്യയിലേക്ക് വീണ്ടും ഹിജറ പോയി. രണ്ടാമത്തെ യാത്രയിൽ 53 പുരുഷന്മാരും
പതിനെട്ട് സ്ത്രീകളും വീണ്ടും ഹിജറ പോയി. രണ്ടാമത്തെ ഹിജറയായിരുന്നു അത്. രണ്ടാമത്തെ ഹിജറയായിരുന്നു അത്. അപ്പം അത്രയേ പാഠത്തിലുള്ളൂ. എന്താ ഒന്ന് നോക്കിയാണെങ്കിൽ, എത്തിയപ്പോൾ നാട്ടിൽ വേണേൽ പോവാം, അവിടെ നല്ല രാജാവാണ്. ആ രാജാവിൻ്റെ പേര് നജാഷി എന്നാണ്. അപ്പം ഒന്നാമത്തെ യാത്രയിൽ 10 പുരുഷന്മാരും 4 സ്ത്രീകളും, രണ്ടാമത്തെ യാത്രയിൽ 53 പുരുഷന്മാരും 18 സ്ത്രീകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ യാത്ര പോയ ആളുകൾ തിരിച്ചു വരാനുള്ള കാരണം മക്കയിലുള്ള എല്ലാവരും ഇസ്ലാമതം സ്വീകരിച്ചു എന്ന വ്യാജ വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചപ്പോൾ അവർ തിരിച്ചു വന്നതാണ് അല്ലേ. അപ്പോൾ ഇത്ര മാത്രം എന്തുള്ളൂ നമ്മൾ ഈ പാഠത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ ചോദിച്ചിട്ട് നോക്കി ഉത്തരം പറയാം. ഒന്നാമത്തെ, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി എപ്പോൾ? എപ്പോഴാണ്? മക്കയിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹായമായപ്പോൾ അവർക്ക് ഹിജറ പോകാൻ അനുവാദം നൽകുകയായിരുന്നു പുണ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. രണ്ടാമത്തെ, ആദ്യ ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. മൂന്നാമത്തെ ചോദ്യം, സ്വഹാബികൾ മക്കയിലേക്ക് മടങ്ങാൻ കാരണം എന്താണ്? മക്ക നിവാസികളെല്ലാവരും ഇസ്ലാമതം സ്വീകരിച്ചു എന്ന വ്യാജ വാർത്ത കേട്ടത് കൊണ്ടാണ്, എത്യോപ്യയിൽ പ്രചരിച്ചത് കൊണ്ടാണ് അവർ മടങ്ങിയത്. ഇനി നാലാമത്തെ, രണ്ടാമത്തെ ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു? 53 പുരുഷന്മാരും 18 സ്ത്രീകളും. പിന്നെ പൂരിപ്പിക്കാനുള്ളതാണ്, നിങ്ങൾ എത്യോപ്യയിലേക്ക് ഡാഷ് എവിടെയുണ്ട്? രണ്ടാമത്തെ, 3 മാസങ്ങൾക്ക് ഡാഷ് പ്രചരിച്ചു. മൂന്നാമത്തെ, എത്യോപ്യൻ രാജാവ് ഡാഷ് ചെയ്തു. അപ്പോൾ ഈ പാഠം ശരിക്കും വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ചോദ്യത്തിനും പൂരിപ്പിക്കാനുള്ളതെല്ലാം സുഖമായിട്ട് കിട്ടും. അപ്പം നമ്മളെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.